നമസ്കാരം, പ്ലസിലേക്ക് സ്വാഗതം. റഷ്യ ഉക്രൈൻ സംഘർഷം ആരംഭിച്ച് ഒരു വർഷം എത്തുന്ന സാഹചര്യത്തിൽ പോലും ഇതിന് യാതൊരുവിധ അയവും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. ലോകരാജ്യങ്ങളൊക്കെ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ എല്ലാത്തരം നീക്കങ്ങൾ നടത്തിയിട്ട് പോലും ഇതിന് അയവ് വരുത്താനായി സാധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതൊന്ന് ശമിക്കാനായി യാതൊരു തരത്തിലുള്ള നീക്കങ്ങളും അണിയറയിൽ നടന്നിട്ടില്ല. റഷ്യയിൽ നിന്നും ഇപ്പോഴും കടുത്ത ആക്രമണം തന്നെയാണ് ഉക്രൈൻ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വാർത്തകൾ പ്രകാരം റഷ്യയിൽ നിന്നും മിസൈൽ ആക്രമണവും ഡ്രോൺ സ്ഫോടനങ്ങളും നിരന്തരം സംഭവിക്കുന്നുവെന്ന് പരാതിപ്പെട്ടിരിക്കുകയാണ് ഉക്രൈൻ. രാജ്യമെമ്പാടും വ്യോമാക്രമണ സൈറണുകളാണ് ഇപ്പോൾ ഉയർന്ന് കേൾക്കുന്നത്. അതായത് ഏത് സമയവും ഏത് നിമിഷവും എവിടെയും ഡ്രോണുകളും ബോംബുകളും വന്ന് പതിക്കാനുള്ള വളരെ ഭീകരമായ ഒരവസ്ഥ. പക്ഷേ പരിക്കുകളോ നാശനഷ്ടങ്ങളോ ഇതുവരെ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഒട്ടനവധി യുദ്ധ ടാങ്കുകളായിരിക്കും ഉക്രൈനിലേക്ക് ഇനി കുതിച്ചു പായാനായി ഒരുങ്ങുന്നത്. ബുധനാഴ്ച ദിവസമായിരുന്നു ജർമ്മനിയും അമേരിക്കയും യുദ്ധ ടാങ്കുകൾ ഉക്രൈനിലേക്ക് അയക്കുമെന്ന് അറിയിച്ചത്, അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനം നടത്തിയത്. തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഡ്രോൺ ആക്രമണം കടുപ്പിച്ചിരിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളുടെ കടന്നുകയറ്റം അവസാനിപ്പിക്കാനുള്ള, അല്ലെങ്കിൽ അവർക്കുള്ള താക്കീതായി തന്നെയാണ് ഇപ്പോൾ റഷ്യ ഉക്രൈനെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അതും നിരന്തരമായി. ഉക്രൈനിലെ റഷ്യൻ അധിനിവേശം 12-ാം മാസത്തിലേക്ക് കടക്കുന്ന സാഹചര്യത്തിലും ഇതിന് യാതൊരുവിധ അയവും സംഭവിക്കാതെ തന്നെയാണ് ലോകജനതയെ ഞെട്ടിക്കുന്നത്. റഷ്യ ഉക്രൈനിൽ കുറഞ്ഞത് 30 മിസൈലെങ്കിലും വിക്ഷേപിച്ചു കഴിഞ്ഞുവെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റഷ്യയിലെ നഗര മേഖലയിലൂടെ 6 TU-95 വിമാനങ്ങൾ പാഞ്ഞുപൊങ്ങിയെന്നും മിസൈലുകൾ ഇവ വിക്ഷേപിച്ചുവെന്നുമാണ് ഉക്രൈൻ വ്യോമസേനാ വക്താവ് യൂറി ജനത് പറഞ്ഞിട്ടുള്ളത്. ഒറ്റ രാത്രി കൊണ്ട് തങ്ങളുടെ പ്രതിരോധ സേന റഷ്യ അയച്ചിട്ടുള്ള 24 ഡ്രോണുകളും വെടിവെച്ചിട്ടതായും ഉക്രൈൻ സേന പറയുന്നുണ്ട്. നാശനഷ്ടങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തില്ല എന്നും സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള അധികൃതർ വ്യക്തമാക്കുന്നു. പൊതുജനങ്ങളെയൊക്കെ തന്നെ സുരക്ഷിതമായി തന്നെ പാർപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ ജീവഹാനിയൊന്നും തന്നെ ഇതുവരെ സംഭവിച്ചില്ല എന്നും അവർ പറയുന്നു. ഒക്ടോബർ മാസം മുതലാണ് മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ സജീവമാക്കി റഷ്യ മുന്നോട്ട് നീങ്ങുന്നത്. യുദ്ധത്തിൽ റഷ്യക്കെതിരെ ശക്തമായി തിരിച്ചടിക്കാനായി 4ാം തലമുറ യുദ്ധവിമാനങ്ങൾ ഉക്രൈൻ സേന കൈക്കലാക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇത്തരമൊരു ആക്രമണം കൂടി പുറത്തു വന്നിരിക്കുന്നത്. അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ഉക്രൈന് എല്ലാവിധ സൈനിക സഹായങ്ങളും നൽകുമെന്ന വാഗ്ദാനം ഇതിനോടൊപ്പം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. അത് ലഭ്യമാകുന്നതിന് മുൻപേ തന്നെ തിരിച്ചടിക്കാനാണ് റഷ്യ തീരുമാനിച്ചത്. യുദ്ധ ടാങ്കറുകളുടെ വിന്യാസം പൂർത്തീകരിച്ചതിന് ശേഷം അമേരിക്ക F-16 പോലുള്ള പാശ്ചാത്യ 4ാം തലമുറ വിമാനങ്ങൾ സജ്ജീകരിക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തിപ്പോരുന്നത്. അതിനിടയിൽ ഇതിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ് റഷ്യ ഇത്തരമൊരു നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. മലയാളി വാർത്താ പ്ലസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.